എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാമായണ മാസാചരണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം സന്തോഷം, കാരണം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘമാണിത്. അതിൽ ഈ വർഷവും എല്ലാവരുടെയും വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം കൊണ്ടതിൽ വളരെയധികം സന്തോഷം. ഇന്നിവിടെ വായനയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ സി പി മോഹന പിഷാരടിയാണ്. അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക്, ഇവിടെ തളി മഹാദേവ ക്ഷേത്രത്തിൽ കോഴിക്കോട് ഈ കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണവും പ്രഭാഷണവും അദ്ദേഹം നടത്തുന്നുണ്ട്. അത് തളി ക്ഷേത്രത്തിലെ ഓൺലൈനായിട്ടൊക്കെ അത് എല്ലാവർക്കും കാണുന്ന രീതിയിലൊക്കെ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗവത ആചാര്യൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ മോഹന പിഷാരടിക്ക് സ്വാഗതം. ശ്രീമതി ലതാ വിജയൻ കൊടകര ശാഖയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ഉഷ വി പി ചുവരയിൽ നിന്നും. ശ്രീമതി കൃഷ്ണ ദിനേശ് പട്ടാമ്പി ശാഖാംഗമാണ്. ശ്രീ ജിഷ്ണു പിഷാരടി ഉടനെ എത്തിച്ചേരും. എല്ലാ വായനക്കാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആചാര്യനായിട്ടുള്ള രാജേട്ടനും നമസ്കാരം. ബാക്കി എല്ലാ നമ്മുടെ ബന്ധുജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ അഹല്യാമോക്ഷം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇന്ന് അഹല്യാസ്തുതി എന്നൊരു വളരെ പ്രാധാന്യമേറിയ തത്വചിന്താപരമായിട്ടുള്ള ഒരു സ്തുതിയോടുകൂടിയാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത്. ശരിക്കും ഈ ഒരു പ്രഭാഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഹല്യാസ്തുതി തന്നെ ദിവസങ്ങളോളം വിശദീകരിക്കേണ്ടതായിട്ടുള്ള അത്രയും തത്വചിന്താപരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അഹല്യാസ്തുതി. അതിന് മാത്രമല്ല, ആചാര്യൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫലസ്തുതിയും കൂടെ പറയുന്നുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ ആവശ്യമാണോ അതിനൊക്കെ വേണ്ടി ഈ സ്തുതി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ, മഹാപാപങ്ങൾ ചെയ്ത ആൾക്കാർ പോലും ഈ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള രീതിയിലൊക്കെ ആചാര്യൻ ഇവിടെ പറയുന്നുണ്ട്. ആചാര്യവാക്യങ്ങൾ ഒരിക്കലും തെറ്റല്ല, അത് പ്രമാണമാണ്. അതിനുശേഷം ഈ കഥാഭാഗം മുന്നോട്ട് പോകുമ്പോൾ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കൂടെ മിഥിലാപുരിയില് അവിടെ ജനകൻ നടത്തുന്ന ആ യാഗത്തിലേക്ക് യജ്ഞത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഭാഗമാണ്. അവിടെ പോയി ഈ കുമാരന്മാരെ ജനകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു വിശ്വാമിത്ര മഹർഷി. ഇതൊക്കെ വളരെ നാടകീയമായ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള രംഗങ്ങളാണ് എല്ലാ രാമായണങ്ങളിലും. വാൽമീകി രാമായണത്തിലൊക്കെ വളരെ വിശദമായിട്ടും കമ്പരാമായണത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു ഭാഗം. ഇവിടെയും ആചാര്യന്റെ ഒരു എന്താണ് പറയുക, പദസമ്പത്തും അലങ്കാര കൽപ്പനകളും ഭാഷാ പ്രയോഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാം. ഇത്ര പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഒക്കെ ഇവിടെയുണ്ട്. ഇടിവെട്ടിയിടും വണ്ണം വിൻമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ എന്നൊക്കെയുള്ള വരികൾ രാമായണം ഒരു പ്രാവശ്യം പോലും മറച്ചു നോക്കാത്ത ആൾക്കാരുടെ മനസ്സിൽ പോലുള്ള വരികളാണ്. ആ വരികളൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം മൈഥിലിയെ കുറിച്ച്, അതായത് സീതയെ കുറിച്ച്, സീതാ സ്വയംവര സമയത്തെ കുറിച്ച് ഈ സീതാ കല്യാണ വൈഭോഗം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ സന്ദർഭമാണ് ഇവിടെ വരുന്നത്. വാൽമീകി രാമായണത്തിൽ സീതയുടെ ഓരോ അലങ്കാരങ്ങളും സീതയുടെ സാരിയുടെ ഡിസൈനും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ആദികവി വിവരിച്ചിട്ടുള്ളത്. ഇവിടെയും ആചാര്യൻ ഒട്ടും മോശമാക്കിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ആ ഭാഗം ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്, സീതാ സ്വയംവരം എന്നൊരു ഭാഗം. അതിനുശേഷം ഇവിടെ ദശരഥൻ ഇവിടെ വരുന്നതും ഇവരുടെ വിവാഹങ്ങൾ, നാല് പുത്രന്മാരുടെ വിവാഹങ്ങൾ, സന്ദർഭങ്ങള്, അതിനുശേഷം സ്വയംവരം കഴിഞ്ഞ് ഇവര് പോകുമ്പോൾ ഉള്ള സ്ത്രീധനം കൊടുക്കുന്നത്, അതായത് അവിടെ കൊടുത്തു വിടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പോകുന്ന വഴിക്ക് ഭാർഗവരാമനെ കാണുന്നതും, അപ്പൊ അവിടെയും ഈ ഞാനൊഴിഞ്ഞുണ്ടോ രാമനെ എന്ന് വളരെ പ്രസിദ്ധമായിട്ട് ഒരു അഹങ്കാരം ഉള്ള ആൾക്കാർ പറയുന്ന രീതിയിൽ പലരും പല സന്ദർഭങ്ങൾക്കും ഉപയോഗിക്കുന്ന വരികളാണ് ഇവിടെ. ഇവിടെ ഭാർഗവരാമന്റെ ആ വൈഷ്ണവ തേജസ് രാമനിലേക്ക് ആവുന്ന ഒരു ഭാഗം. അത് മാത്രമല്ല, അവിടെ പ്രാധാന്യം വീണ്ടും ഭാർഗവരാമന്റെ ഒരു സ്തുതി അവിടെയുണ്ട് ശ്രീരാമനെ കുറിച്ച്. അപ്പൊ ശ്രീരാമനെ വൈഷ്ണവമായിട്ട് ശാപം എടുത്ത് കുലച്ച് എനിക്ക് ഉള്ള അതിന്റെ ലക്ഷ്യം കാട്ടിത്തരൂ എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പരശുരാമൻ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്തുതി ഇവിടെയുണ്ട്.
ഇതൊക്കെ രാമായണത്തിലേക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഭാർഗവരാമനെ ഉള്ള ഇത് കഴിഞ്ഞതിന് ശേഷം വൈഷ്ണോതേജസ് ശ്രീരാമനിലേക്ക് വരുന്നു, ഇവർ അയോധ്യയിലേക്ക് പോകുന്ന ആ ഭാഗത്തോടു കൂടി ബാലകാണ്ഡം അവസാനിക്കുകയാണ്. അപ്പൊ അതുവരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. അപ്പോ കേകവൃത്തത്തിലാണ് ആചാര്യൻ ഈ ബാലകാണ്ഡം ഇവിടെ രചിച്ചിട്ടുള്ളത്. അതിലെ ആ വൃത്തത്തിന്റെ ലക്ഷണം തന്നെയാണ് ആദ്യത്തെ വരികള്. അപ്പൊ മൂന്ന് രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എഴുത്തുകൾ എന്നൊരു ഭാഗം വരുന്ന രീതിയിൽ തന്നെയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രാജയ എന്നുള്ള, എങ്ങനെയാണ് ഈ വൃത്തത്തിന്റെ ഭംഗിയെന്ന് ആദ്യത്തെ വരികളിലൂടെ ആചാര്യൻ കാണിച്ചു തന്നിട്ടാണ് ഈ കേകവൃത്തം ഈ ബാലകാണ്ഡത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാമായണത്തിന് മൊത്തം മൂന്ന് വൃത്തങ്ങളാണ് ഉള്ളൂ അധ്യാത്മ രാമായണത്തിൽ. മഹാഭാരതത്തിൽ വീണ്ടും കുറെ വൃത്തങ്ങള് ആചാര്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ലളിത മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ബാലകാണ്ഡത്തിന്റെ സീതാസ്വയംവരം അഹല്യാസ്തുതി ഭാർഗവരാമസ്തുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. കഥാസന്ദർഭത്തിൽ വേറൊരു ഒരു ഒരു സൂചന കൂടെ ഇവിടെ ആചാര്യൻ പറയുന്നത് വെച്ചിട്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അഹല്യയുടെ മോക്ഷം പാരായണത്തിലേക്ക് കടക്കാം. അഹല്യ മോക്ഷത്തിന്റെ ഭാഗമാണ് ചിന്തിക്കേണ്ടത്. സാധാരണ ഒരു ആരെങ്കിലും തെറ്റ് ചെയ്ത ഒരാൾ, ഇപ്പൊ ഭാര്യയുടെ തെറ്റ് കണ്ടുപിടിച്ചാൽ സാധാരണ ലോകത്ത് എന്താ ചെയ്യുക, ഒന്നുകിൽ ഭാര്യയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ ആരാണ് തെറ്റ് ചെയ്ത് അവരെ ഉപേക്ഷിക്കുക എന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഗൗതമുനി ചെയ്തത്. ഭാര്യയ്ക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്ത് ഒരു എന്താണ് ഒരു ധ്യാന നിരതയായിരിക്കുന്ന അഹല്യാദേവി അവര് ശ്രീരാമനെ കണ്ട് മോക്ഷം കിട്ടും. ആ മോക്ഷത്തിന് ശേഷം വീണ്ടും അവർ ഒന്നിക്കുകയാണ്. ഗൗതമ മഹർഷിയായിട്ട് അഹല്യാദേവി ഒന്നിക്കുന്നതായിട്ടാണ് രാമായണത്തിൽ പറയുന്നത്. അതൊരു മഹത്തായിട്ട് ഒരു ആശയമാണ്. ഒരാൾക്ക് അത് അഹല്യയുടെ തെറ്റോ എന്നതൊക്കെ വേറൊരു ഭാഗം നമുക്ക് അവിടെ ഇരിക്കട്ടെ. എങ്കിൽ പോലും ആ ഒരു പരിഹാരം പറഞ്ഞുകൊണ്ട് പരിഹാരത്തിന് ശേഷം വീണ്ടും അവർ പൂർവാധികം സന്തോഷത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ഒരു മാതൃകയാണ് ഇവിടെ ഈ അഹല്യ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തന്നെ ജീവിതത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളോ ആരോ ആയിക്കോട്ടെ, ഒരു തെറ്റ് ചെയ്ത് ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പൂർവാധികമായിട്ട് ആ സ്നേഹത്തോടു കൂടിയും ഒക്കെ നമ്മൾ അവരെ സ്വീകരിക്കേണ്ടതാണ് എന്നൊരു ആശയം കൂടെ നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഈ മനോഹരമായിട്ടുള്ള ഈ ബാലകാണ്ഡത്തിന്റെ ഭാഗത്തിലെ പാരായണത്തിലേക്ക് എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗോവിന്ദന്റെയും ദേവിയുടെയും പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പാരായണം ആരംഭിക്കാം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്നിയേശ്വരീശ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യവാദം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേവാത്മീകോകിലം മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമദാംബരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമി രാമജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ മമ ഹൃദി രാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമസ്കാരം.
അഹല്യ സ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ. ബഹുകൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും. ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യമാദ്യന്തഹീനം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായും നിർവേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്നോഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനത്വയനേകന വ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതിസ്സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി. ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയ ഭജിച്ചിടുന്നേൻ മനസ്സിനാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാനഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു. ഭേദരൂപങ്ങൾ കൈക്കണ്ടോരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുദ്ധേയം മാനാർത്ഥം മുന്നിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലശമൃശ്യാങ്കിതം. മന്മനോനികേതനാം കൽമഷ വിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും
നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ മാനുഷനിന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിദ് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ അനാദിനാഥൻ സർവദേവതാമയൻ നിൻ തിരുവടിയായത് എത്രയും മൂഢാത്മാവായി അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിൻ തിരുവടിയുടെ തത്വം? എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമോ. എത്ര കുത്രാഭി വസിച്ചിടലും എല്ലാ നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം ഒഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സദം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ പ്രഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദഭാസം രാമം കനകരുചിത ദിവ്യാംബരം രമാവരം കനകോജ്വല രക്തകുണ്ടലാഞ്ചിത ഗന്ധം കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാരാമമീഢേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപ്യസ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടരാധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്ക് നൂനം ഭക്തിയാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരു തൽപകൻ കനകസ്തേയി സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിതിലാഹരിക്കുന്നാം കാലവും വൃത കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ദുഃഖനാഥനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്ന് സത്വരം ചെന്നു ഇതിലാപുരമകം പുക്കു. നായകനായ കൗശികൻ വിശ്വാമിത്രൻ
മുനിവാടം പ്രാപിച്ചിരുന്നതും കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാരം കൊണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീരിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതിയെ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാർ ശ്രീരാമൻ ജ്യേഷ്ഠ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ വരുന്നാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനെ ഇതുകാലം കാടകം ബുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുയാകമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ സൃഷ്ടി കൊണ്ട് അഹല്യ തൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാണാൻ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുട വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ച വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണിക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുട സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാണ് കാർഷികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചീടി വല്ലഭനിവൻ മമാനന്ദനൻ എന്നു നൂനം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവിടനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടും എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹേന്ദ്രനും ഉങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനം ചാപമെടുത്തു കൊണ്ടുവന്നാർ കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മതീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾ കൊണ്ടു വന്ദിച്ചിടിനാൻ എടുക്കാമോ പുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിരു ശാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ ചൂരിതശ്രമം നിന്നരുളുന്ന നേരം വീഴു ലോകങ്ങൾ ഒന്നുമാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സരവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാൻ ജനസംസതി കാടാശ്ലേഷവും ചെയ്താൽ അല്ലോ ിടും മണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുകങ്ങളെ പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം ഉണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശീകനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ
സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോചനേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൽ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പനകാന്തി നേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൾ ഭൂമി നന്ദന അനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാപുരി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴകനാശിയും ചൊല്ലിയിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോട് വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതോ ദൂതന്മാരും സാകേതപുരി പൊക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തോ പത്രമതും സന്ദേശം കണ്ടു ഭക്തി സഞ്ജനൻ താനുമിൻ സന്ദേഹമില്ല പുറപ്പെടുവെന്നുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം മരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യവാദ്യാദികളിൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിരു യഥാ യോഗ്യമൂർവീന്ദ്രൻ തൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠയിൽ വസിഷ്ഠനാമാചാര്യപദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തതു മധുരമായി നാലു കന്യകമാരും ഡനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താലോ നിരൂപിച്ചാലേതുമേ മുടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിളിച്ചു മുഹൂർത്തവും നാല്വർക്കും യഥാക്രമം പുത്രമാവിരിക്കോരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യ ശ്രീരാമപാദാംബോജം കഴിവിച്ചനന്തരം ഹേരി ബിന്ദുവിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും കൽപാദതീർത്ഥം നില ശിരസി ധരിച്ചുടൻ ഉൾക്കുളകം വൃത്തോടെ നീതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിഘ്നീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേറ്റു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്മാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും ഋഷികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകൻ മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സീതാമത്തേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യകതനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളി ഞാനൊരു ദിനം എന്നോടു മഹാമുനി ദാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾവി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം ബന്ധിക്കേണ്ട വിഗ്രഹത്തിനായി
ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർപ്പിക്കയാൽ ഭൂമിയിൽ സൂര്യാനയെ വന്നവതരിച്ചിതു രാമനായി മായാമത്യവേഷം കൊണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതുതാവേശ്മനികൾ കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസിനിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേതോ നീ പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്തിയ ശാസന ജാപം വിളിച്ചിടുന്ന പുമാൻ ഭക്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്ന് വൃത്തിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ തൽപ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പണസമനായതിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തു ജനകനും അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോതര രൂപത്തോടും ഖദ്യോതാന്വയേ പിറന്നോരു നിന്ദുരോടി വിദ്യുൽ സംയൂതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സലാമമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം ുജകളിതാമ്പുവിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു തൊൽപാദാംബുജകളിതാമ്പുധാരണൻ കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തൊൽപാദാംബുജകളിതാമ്പുധാരണൻ കൊണ്ട് സൽക്കുമാൻ മഹാബലി സിദ്ധിച്ച നൈന്ദ്രം പദം തൊൽപാദാംബുജരഥ സൃഷ്ടി കൊണ്ട് ഹല്ലയും കൈവിഷത്തോടു വേറുപെട്ട് നിർമ്മലയായ നിന്ദുരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥാന്മാരാകിയ മുനീന്ദ്രന്മാർ ഇന്ദിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം കരികളറുനൂറും പതിനായിരം പേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം ഭക്തിയും 100,000 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിത് സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമഷമകന്നോരു ജനക ധ്രുവേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശേഷിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ ചിന്മയന്മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകേരി തൂര്യ ഘോഷങ്ങളോടും മൃദുനാദങ്ങളേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർക്കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാം മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം മൺകൊറ്റക്കുടതക വൻചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതത്വജങ്ങളും കുങ്കുമമലയ ജഗസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോടും മൂന്ന് യോജന വഴികളെന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ഭാർഗവഗർവശമനം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നേടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു
പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു. നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്രാമാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്ഥയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും മണ്ണും. വക്രവും മധ്യാന്നർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ. നില്ലു നില്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം. വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീതു കൊണ്ടു സത്വരം പ്രയോഗിക്കിൽ. നിന്നോടു യുദ്ധം ചെയ്യൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴഞ്ഞിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടുവേ പതുപൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും. ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോ എന്നുള്ളതു തപോനിധേ. സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന്നന്തരമുണ്ടോ. പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ. ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത. മതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം. അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ. വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി ബോധത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ
ഭാർഗവരാമാലക്ഷ്യം കാട്ടിത്തന്നീടവേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണോ ശ്രീരാമ രാമ രമാ രമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഹൃഷീകേശ ശ്രീരാമ രാമ കൗസല്യാത്മജഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചനാ കാരുണ്യവാരാന്നിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേഞ്ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തീടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാക്കിയ ഹേ ഹയനെ ചൊല്ലെഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാം ശജനല്ലോ വല്ലഭം ധനുർവേദത്തിന്നവനേറുമല്ലോ. ക്ഷത്രിയവംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്ത പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയാനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീയും. തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥ നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിസ്യ നന്ദനസുതനല്ലോ നീയകൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നഞ്ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭാവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതരന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരപാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾ
ഉള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നമ്പോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു. അവച്ചിന്മയപദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപതേ, നമസ്തേ വേദപതേ, നമസ്തേ ദേവപതേ, നമസ്തേ മഖപതേ, നമസ്തേ ധരാപതേ, നമസ്തേ ധർമ്മപതേ, നമസ്തേ സീതാപതേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമരാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമരാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവാൻ, നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം, നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ ലവയെല്ലാം തന്നെ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചിങ്കൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും. ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനിയായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജസ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ ഇങ്ങനെ ഭക്തി പൂണ്ടു രേണുകാതനയനും. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൊക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ. ഗാഢമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും. ആനന്ദമൂർത്തി മായാമനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടിങ്ങു ചെൽവാൻ. ദൂതനയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി. സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസന മരാലയെ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു. തന്നുടെ മായാ ദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണൻ അയോധ്യ പുരി തന്നിലന്നേ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ രാമായണ പാരായണ സത്സംഗം
മൂന്നാം ദിവസവും വിജയകരമായിട്ട് നടന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷം എല്ലാവർക്കും. പ്രത്യേകം പ്രത്യേകം നന്ദി. ഇന്ന് ആദ്യമായിട്ട് പാരായണം ചെയ്തത് ശ്രീ മോഹനൻ വിഷാരടിയാണ്. ഒന്നും പറയാനില്ല, അദ്ദേഹം സപ്തഹൊക്കെ നടത്തുന്ന വലിയൊരു ആചാര്യനാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നിത്യവും രാമായണം അവിടെ തളി ക്ഷേത്രത്തിൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നന്നായി അദ്ദേഹത്തിന് നമ്മുടെ രാമായണ പാരായണ സത്സംഗത്തിന്റെ പേരിൽ നമ്മൾ കൃതജ്ഞത അറിയിക്കുകയാണ്. പിന്നെ ശ്രീലത വിജയൻ കൊടകര എല്ലാ കൊല്ലവും നമ്മുടെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നു, നന്നായിട്ട് പാരായണം ചെയ്യുന്നു, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഉഷ വി പി ചൊവ്വര ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതുവരെ മുടങ്ങിയിട്ടില്ല, എല്ലാ വർഷവും നമ്മുടെ ഈ സത്സംഗത്തിലുണ്ട്, നന്നായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. വലിയ ഒരു പുരോഗമനം പാരായണത്തിൽ നമുക്ക് കാണാം. പിന്നെ കൃഷ്ണ ദിനേശ് പെട്ടാമ്പി അവരും നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. വളരെ നന്നായിട്ട് പാരായണം ചെയ്തു, നല്ല വളരെ അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ ഉള്ള പാരായണമായിരുന്നു, വളരെയധികം സന്തോഷം. പിന്നെ ജിഷ്ണു ഈ തിരക്കിനിടയിലും ഓടി വന്ന് നമുക്ക് ഇത് ഈ പാരായണത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും വന്നിരുന്നു, വളരെയധികം സന്തോഷം, നന്നായി, വളരെ നന്നായി. എന്തായാലും ആ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം, വളരെയധികം നല്ലത്. പിന്നെ ഇനി നമുക്ക് രാമായണ പാരായണ സമർപ്പണത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി ദേവികയെയും ഗോവിന്ദനെയും ക്ഷണിക്കുന്നു. പൂർവം രാമതപോവനാദിഗമനം ഹക്ത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതദ്ധി രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഹരി ഓം തത്സ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അഹല്യ മോക്ഷം. ആ അഹല്യയെ ശപിച്ചു, നീയെ ഭസ്മമായി പോകട്ടെ, ആ ഭസ്മം അല്ലെങ്കിൽ ശിലയായി മാറട്ടെ എന്നൊക്കെ ശപിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തില് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഏത് വസ്തുവാണെങ്കിലും അചേതനം എന്ന് നമ്മൾ കരുതുന്ന ഭസ്മമാണെങ്കിലും ശിലയാണെങ്കിലും അതിനെയൊക്കെ അവരൊക്കെ മോക്ഷാർഹരാണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. പിന്നെ ഈ അഹല്യ അങ്ങനെ അത്ര കുറ്റം ചെയ്തവളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ധർമാർത്ഥിയാണ് അഹല്യ, അതായത് ആ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവളും ധർമാനുസരണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളൊക്കെയാണ്. പക്ഷെ അതേസമയം അങ്ങനെ എത്രയൊക്കെ ധർമ്മത്തിന് അനുവർത്തിച്ച് ജീവിക്കുന്ന ആളാണെങ്കിലും ഈ ധർമ്മത്തിലെ വ്യതിചലനം ആർക്കും സംഭവിക്കാം. പക്ഷെ അവരതുകൊണ്ട് മോക്ഷാർഹരല്ല എന്നില്ല, അവർക്ക് അതിനെ മോക്ഷത്തിനൊക്കെ അർഹതയുണ്ട്. അതുകൊണ്ടാണ് ആ ശ്രീരാമന്റെ പാദസ്പർശം ഏറ്റപ്പോഴേക്കും ആ അഹല്യക്ക് മോക്ഷം കിട്ടിയത്. അതിനുശേഷം അഹല്യ വലിയ ഒരു സ്തുതി ശ്രീരാമനെ വർണ്ണിക്കുന്നുണ്ട്. അത് വളരെ മഹത്തായിട്ടുള്ളതാണ്. ജഗന്നാഥ എന്നാണ് വിളിക്കുന്നത്, ഈ ലോകനാഥ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആ ഭഗവാനോട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ ആ ശ്രീരാമന്റെ ആ ദർശനം സിദ്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ കൃതാർത്ഥനായി എന്ന്. അതുമാത്രമാണോ, ബ്രഹ്മാവ് രുദ്രൻ അതുപോലെയുള്ള ദേവന്മാരൊക്കെ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ ഒന്ന് അതായത് അങ്ങയുടെ ആ പാദപങ്കജങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയുടെ ഒരു അംശം ശിരസിൽ അണിയുക എന്ന ആ ഭാഗ്യം ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്.
അപ്പോൾ അനേക കൽപ്പകാലങ്ങൾ ഭഗവാനെ ആരാധിച്ചാലും ലഭിക്കാത്ത ആ ഒരു സൗഭാഗ്യമാണ് ഈ അഹല്യയ്ക്ക് അവിടെ എനിക്ക് ലഭിച്ചത് എന്നും, അതുപോലെ തന്നെ ജഗദീശ്വരനായ ആ അങ്ങ് എന്നെ അത്രയ്ക്കധികം അനുഗ്രഹിച്ചില്ലേ എന്നൊക്കെയുള്ള ആ ഒരു ഒരു താല്പര്യങ്ങൾ അഹല്യ അവിടെ സ്തുതിയോടുകൂടി അർപ്പിക്കുകയാണ്. അതുപോലെ അത് മാത്രമല്ല, പൂർവ്വ പുണ്യം ഇതൊന്നും ആർക്കും അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. ഗുണ്ഠാത്മാക്കൾക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് അല്ലെങ്കിൽ ആ പൂർവ്വ പുണ്യം പോലും എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് മന്ദബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഭോഷത്തുള്ള ബലഹീനതയുള്ള അങ്ങനെ ഒക്കെയുള്ള ആൾക്കാർക്ക് കിട്ടാത്ത ആ ഒരു അനുഗ്രഹം എൻ്റെ പൂർവ്വ പുണ്യം കൊണ്ട് എനിക്ക് കിട്ടി എന്നുള്ളത്, ഇതൊന്നും സാധാരണക്കാർക്ക് ലഭിക്കുന്നതല്ലോ എന്നൊക്കെയുള്ള സ്തുതികളാണ്. വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള സ്തുതിയാണ്. പൂർണ്ണമായതുകൊണ്ട് തന്നെ ജഗദീശ ചൈതന്യം എന്തെന്ന് സേവകന്മാർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. അങ്ങയുടെ മായയാൽ വിമോഹിത ചേതസ്സുകളായി ഭവിക്കുന്ന അജ്ഞാനികൾ അങ്ങയുടെ മാഹാത്മ്യങ്ങൾ ഒന്നും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാത്മാവായ അങ്ങയെ മനുഷ്യനായി കൽപ്പിക്കുന്നവരൊക്കെ അജ്ഞാനികളാണ്. അതാണ് ഈ രാമായണത്തിന്റെ പ്രത്യേകത. മനുഷ്യനല്ല, ആ ഒരു ഈശ്വരത്വം ശ്രീരാമന് നൽകിയിരിക്കുകയാണ്. അപ്പൊ സർവത്തിന്റെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്ന മഹിമാവായിട്ടുള്ള ഈശ്വര ആ ഈശ്വരന്റെ ആ ദർശനം എനിക്ക് കിട്ടിയല്ലോ, അതിൽ ഞാൻ വളരെയധികം ആനന്ദ അതിരേകം എനിക്ക് ലഭിക്കുന്നു, അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും മഹത്തായ ഒരു സ്തോത്രമാണിത്. അങ്ങനെ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് അങ്ങയുടെ ആ പാദത്തിലുള്ള ഭക്തിക്ക് ഒരു ഇളക്കം ഉണ്ടാവാൻ ഇടവരരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അറിഞ്ഞോ അതൊക്കെ സമസ്ത അപരാധങ്ങൾ, ഇനി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റിയതുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം എന്ന് പറയുന്നു. എന്തായാലും ഭഗവാന്റെ മോക്ഷത്തിന് അർഹയായി അഹല്യ. അതോടുകൂടി തന്നെ അഹല്യ സ്തുതി ആ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് വലിയ ഒരു സ്തുതി നടത്തി. അങ്ങനെ ശ്രീ അതിനുശേഷമാണ്, അതിനു മുമ്പേ വിശ്വാമിത്രൻ പറഞ്ഞുണ്ട് നമുക്ക് ത്രയ്യംബകം കാണാനായിട്ട് നമുക്ക് പോവാന്നൊക്കെ കുട്ടികളോട് ആ വില്ലിന്റെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവനിർമ്മിതമായ ശൈവചാപമാണ് ഈ ത്രയംബകം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവര് ആ ജനക മഹാരാജ അവന്റെ അടുത്തേക്ക് ചെല്ലണു. അവിടെ ചെന്ന വഴിക്ക് തന്നെ അത്ഭുതത്തോടു കൂടിയാണ് ജനകര മഹാരാജാവ് കാണുന്നത്. കാരണം ഈ രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് നരനാരായണന്മാരാണോ എന്ന് സംശയിക്കുകയാണ്. അത്രയും ഐശ്വര്യവും ചേതസ്സും ചൈതന്യവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, ഇതിങ്ങനെ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ്, ഞങ്ങളിങ്ങനെ ലോക രക്ഷാർത്ഥം ഇങ്ങനെ എൻ്റെ യാഗം രക്ഷിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങളിങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ ഈ അപ്പോൾ ജനകന് വളരെയധികം സന്തോഷമായി കുട്ടികളെ കണ്ടോട് കൂടിയിട്ട്. പിന്നെ ഭടന്മാരെ വിളിച്ചിട്ട് ഈ വില്ലെന്ന് വില്ലെന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് പറയും. അങ്ങനെയാണ് വില്ല്, 5000 ഭടന്മാര് കൂടിയിട്ടാണ് ആ വില്ല് അവിടുന്ന് ആ ഒരു വണ്ടിയിൽ എടുത്തു കൊണ്ടു വെച്ച് കൊണ്ടുവരണത്. അങ്ങനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഈ ശതാനന്ദൻ ഗൗതമ പുത്രൻ അവിടെ വെച്ച് കാണുന്നു ശ്രീരാമനെ, പാദ നമസ്കാരം ചെയ്യുന്നു. കാരണം അഹല്യയെ അനുഗ്രഹിച്ചതൊക്കെ അറിഞ്ഞു ഈ ശതാനന്ദൻ. അങ്ങനെ അവിടെ വെച്ച് നമസ്കരിക്കണം. പിന്നെ മല്ലന്മാരെയൊക്കെ ഈ ബില്ലെടുത്തു കൊണ്ടുവന്നത് അവര് മറ്റ് രാജാക്കന്മാരൊക്കെ അനവധി പേരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഈ അപ്പൊ തന്നെ ശ്രീരാമൻ ഇത് കണ്ട വഴിക്ക് തന്നെ ശ്രീരാമൻ മഹർഷിയോട് അനുവാദം ചോദിക്കുകയാണ്. എന്താണ്, വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ, ഇതൊക്കെ എത്ര അത്രയധികം പ്രശസ്തമായ വരികളാണ്. അങ്ങനെ ഓ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ വില്ലെടുത്തു. ഞാൻ വലിച്ച് മുറുക്കുന്നതിനിടയിലാണ് ആ ധനുസ് നടു ഒടിഞ്ഞത്. എങ്ങനെ അവിടെയും നമ്മൾ എല്ലാവരും ധാരാളം കേട്ടിട്ടുള്ള ആ പ്രശസ്തമായ വരികൾ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. അപ്പോ അവിടെ ഇത് അത്ര വലിയ ഒരു വില്ലാണെന്നും അതിന്
അതൊന്ന് പൊട്ടിയപ്പോഴേക്കും ആ ലോകം മുഴുവൻ പെരുമ്പറ മുഴങ്ങുന്ന പോലെയുള്ള ശബ്ദം ഉണ്ടായിരുന്നു പറയാണ്. ഇത് ഈ കേട്ടത് കേട്ട ആ അതേ സമയം തന്നെ ദേവന്റെ ദേവന്മാരുടെയൊക്കെ വേദ വാദ്യങ്ങളൊക്കെ മുഴങ്ങി ആ ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസ്സുകൾ നൃത്തം ചെയ്തു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള അവിടെ സീതയ്ക്കും വലിയ സന്തോഷമായി. ആ സീത ഈ ശ്രീരാമനെ കണ്ടു, ശ്രീരാമനെ കണ്ടതോടെ തന്നെ മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് അതും പ്രശസ്തമായ വരിയാണ്. എല്ലാ വരികളും രാമായണത്തിലെ മൊത്തം നമുക്ക് വളരെയധികം സാഹിത്യ ഭംഗിയും സംഗീത ഭംഗിയും ആസ്വാദകരെ മുഴുവൻ വശത്തിലാക്കാൻ കഴിവുള്ള രീതിയിലാണത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോ പിന്നെയാണ് എന്താണ് സ്വർണവർണ്ണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും കീഴിനാൾ. അപ്പോ ഈ വരി നമുക്ക് പ്രത്യേകിച്ചൊരു പരാവർത്തനത്തിന്റെ ആവശ്യമില്ല, അത് എല്ലാ ഏത് കൊച്ചുകുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ്, അത്ര രസകരം നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് മനോഹരമായിട്ടാണ് അത് രചിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സ്വർണവർണ്ണം മയ്യായിട്ടുള്ള സീതാദേവി സ്വർണാഭരണ വിഭൂഷിതയായിട്ട് വന്നിട്ട് പുഞ്ചിരിയോടുകൂടി സ്വർണമാല ആ വർണ്ണമാല്യം അർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പിന്നെ അതിനുശേഷം ഈ ദൂതന്മാരെ അയക്കുന്നു ദശരഥ മഹാരാജാവിനെ അറിയിക്കാനായിട്ട്. അവിടുന്ന് അവരെല്ലാവരും കൂടി വരണം ജനകൻ. അപ്പോൾ അവിടെ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി എല്ലാവരെയും. അപ്പൊ അവിടെ വെച്ച് തീരുമാനം എടുക്കുകയാണ്, എന്താണ് ആ ജനകന്റെ സഹോദരൻ കുശധ്വജനുണ്ട് രണ്ട് പുത്രിമാര്, അതുപോലെ തന്നെ ജനകന്റെ ഔരസപുത്രയായുള്ള ഒരു ഊർമിളയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ മൂന്ന് പേർക്കും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർക്ക് മൂന്ന് പേർക്കും ഇവിടുന്ന് തന്നെയാവാം വിവാഹം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അവിടെ വെച്ച് ഭരതന് മാണ്ഡവിയെയും ശത്രുഘ്നന് ശ്രുതകീർത്തിയെയും പിന്നെ ലക്ഷ്മണന് ഊർമിളയെയും വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ പിന്നെ ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ശ്രുതകീർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സത്സംഗം ശ്രുതി കീർത്തി തരുന്നത് നമ്മൾ കേൾക്കാവൂ. അതുപോലെ തന്നെ ഊർമിളയെ കുറിച്ച് ശാന്തമായിട്ടുള്ള മനസ്സ്, സത്സംഗം കേട്ട് നമ്മൾ ശാന്തത നേടണം. മാണ്ഡവി ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന മനസ്സ്, സീത ഭഗവാനിലേക്ക് ചേരുന്ന മനസ്സ്, ഇങ്ങനെ മനസ്സിന്റെ നാലവസ്ഥകളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ വേറൊരർത്ഥം ഇവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവര് അയോധ്യയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ യാത്രയാവുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പോണത്. ഈ സമയത്ത് മിഥിലയിൽ നിന്നും 3 യോജന ദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങളും അതോടൊപ്പം നല്ല നിമിത്തങ്ങളും രണ്ടും കണ്ടു എന്നവരാണ്. ആ സമയത്ത് അനേകം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചു ഉദിച്ചു വന്നതുപോലെയുള്ള ഒരു തേജസ് പ്രത്യക്ഷമായി. പിന്നെ പെട്ടെന്നാണ് അതിന് നടുവിൽ പരശുരാമ മുനിയെ കണ്ടു. അവിടെ വെച്ച് ശിരസിൽ ജടാഭാരം, ഇടത്തെ കയ്യിൽ വില്ല്, വലത്തെ കയ്യിൽ വെൺമഴു ഒക്കെ ആയിട്ടുള്ള പരശുരാമനെ അവിടെ കാണുകയാണ്. ഈ പരശുരാമൻ അവിടെ നിന്നുണ്ടായത് ഈ ത്രയ്യംബകം വില്ലൊടിഞ്ഞ ശബ്ദം കേട്ടു. ഹിമാലയത്തിൽ നിന്നുകൊണ്ട് തന്നെ കേട്ടു. അവിടുന്ന് ആള് ഇറങ്ങി ഓടി വന്നു പരശുരാമൻ. എന്താണ് മഹാധനുസ് എന്ന വൈഷ്ണവചാപം പരശുരാമന്റെ കയ്യിലുണ്ട്. അപ്പൊ ത്രയ്യംബകവും മഹാധനുസ്സും രണ്ടും വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ത്രയ്യംബകം ശിവനും മഹാധനുസ് വിഷ്ണുവിനും കൊടുത്തിട്ടുണ്ട്. പരമശക്തമായ ഈ ആയുധങ്ങള് വിഷ്ണുവിനും രുദ്രനും ലഭിച്ചതോടുകൂടി അവർ രണ്ടുപേരിലും ചെറുതായിട്ട് വൈരം വളർന്നു. രണ്ടുപേരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ നേരിയ മുൻതൂക്കം വിഷ്ണുവിന് കിട്ടി. അങ്ങനെ അതില് ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ദേവരാധൻ എന്ന് പറയുന്ന ഒരു രാജർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തെയാണ് ഈ ത്രയംബകം സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. വിഷ്ണുവിന്റെ കയ്യിലുള്ളായിരുന്ന മഹാധനുസ് ഋജീകനെ ഏൽപ്പിച്ചു. ഋജീകൻ അതിന്റെ സൂക്ഷിപ്പ് തന്റെ മകനായ ജമദഗ്നിയെ ഏൽപ്പിച്ചു. ജമദഗ്നിയാണ് യുദ്ധം ഉപേക്ഷിച്ച് തപസ്സിൽ വ്യാപൃതമായിട്ടിരിക്കുമ്പോഴാണ് കാർത്തികേയാർജുനൻ എന്ന ക്ഷത്രിയൻ രാജാവ് അദ്ദേഹത്തെ വധിച്ചത്. അതിൽ ക്ഷുഭിതനായിട്ടാണ് ഈ ജമദഗ്നിയുടെ മകനായ പരശുരാമൻ
ക്ഷത്രിയ വംശഹത്യ മുഴുവൻ നടത്തിയത്. അങ്ങനെ ഈ ജമദഗ്നിയിൽ നിന്നുമാണ് മഹാധനുസ് പരശുരാമന്റെ കയ്യിലെത്തിയത്. അതാണ് അതിൻ്റെ ഒരു ഇത് പറഞ്ഞത് മാത്രം. അങ്ങനെ ഈ ശൈവശാപം രാമൻ മുറിച്ചു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു യോദ്ധാവിൻ്റെ ആ ഒരു വീര്യം അപ്പോൾ ആൾക്ക് ഉണർന്നു. പിന്നെ അദ്ദേഹത്തിന് വേറൊരു ധാരണയുണ്ടായിരുന്നു, എന്താണ് ഈ ശൈവശാപത്തെക്കാൾ വീറുറ്റതാണ് മഹാധനുസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഈ ശൈവശാപം മുറിച്ചവൻ മഹാധനുസ്സും കുലയ്ക്കുമോ എന്ന് പരീക്ഷിക്കാം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ലക്ഷ്യങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒരു ക്ഷത്രിയനും തന്നോളം വരില്ല എന്നുള്ളൊരു വിശ്വാസവും ഈ പരശുരാമൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി ശ്രീരാമനോട്. മഹാധനുസ് ഞാണേറ്റി കഴിഞ്ഞാൽ ഞാൻ അങ്ങയോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ ഒരു ധാരണയുണ്ടാക്കുന്നത്. അങ്ങനെയാണ് പരശുരാമൻ തയ്യാറായി. അങ്ങനെ ഒന്നുകിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ നീ ചാവാൻ തയ്യാറായിക്കുക എന്നൊക്കെ വ്യവസ്ഥയാണ് പരശുരാമൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ യുദ്ധത്തിൽ നിന്നും പിന്നെ വഴുതി മാറാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ മാത്രമാണ് രാമൻ ശ്രീരാമൻ അതിന് തയ്യാറായത്. പിന്നെ ഉടൻ തന്നെ ആ തൻ്റെ ആ വൈഷ്ണവ ചാപമായിട്ടുള്ള മഹാധനുസ് ആ ഞാൻ വലിച്ചു കെട്ടി ഇങ്ങനെ ശരം തൊടുത്തുകൊണ്ട് രാമൻ ചോദിച്ചു, എന്താ വേണ്ടത്? ഈ അസ്ത്രം ഞാൻ കുലയ്ക്കാൻ പോവുകയാണ്, ഇത് കുലച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം കാണാതെ ഇത് വെറുതെ ആക്കാനാവില്ല. അപ്പോ പരശുരാമൻ ബ്രാഹ്മണനായതുകൊണ്ടും വിശ്വാമിത്രന്റെ സഹോദരി പുത്രനായതുകൊണ്ടും അദ്ദേഹത്തെ തൻ്റെ അസ്ത്രത്തിൻ്റെ ലക്ഷ്യമാക്കി വധിക്കുന്നില്ല എന്ന് ശ്രീരാമൻ ഒരു ദയവ് ഒരു ഔദാര്യം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇതിൽ രണ്ടിൽ ഏതാണ് വേണ്ടതെന്ന് പരശുരാമനോട് തന്നെ അഭിപ്രായം പറയാനും പറഞ്ഞു. അങ്ങനെ അപ്പോൾ പരശുരാമൻ പറഞ്ഞു, എന്താണ് ഈ ഗതിബലം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം ഭൂമി മുഴുവൻ മുമ്പേ പരശുരാമൻ കശ്യപന് ദാനം ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ അതിൽ അദ്ദേഹത്തിന് ആധിപത്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പാപവിമുക്തിക്കായിട്ടന്ന് ഒരു പ്രായശ്ചിത്തം ചെയ്തതാണ് ഈ ഭൂദാനം. അങ്ങനെ ഞാൻ എന്തായാലും ഹിമവൽ പർവ്വതത്തിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വച്ചിട്ട് ഈ തോറ്റ് പിന്മാറി പരശുരാമൻ അവിടുന്ന് ആയതിനാൽ തൻ്റെ തപോബലം താൻ നേടിയിട്ടുള്ള ഇതുവരെ താൻ നേടിയിട്ടുള്ള മുഴുവൻ പുണ്യങ്ങളെയും രാമസഹായകത്തിന് ലക്ഷ്യമാക്കിക്കൊള്ളാനായിട്ട് പരശുരാമൻ അനുമതി നൽകുന്നു. അങ്ങനെ ആ പരശുരാമൻ്റെ തപോബലം കൊണ്ട് താൻ നേടിയിട്ടുള്ള എല്ലാ പുണ്യങ്ങളെയും ശ്രീരാമന് നൽകുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് അവിടെ വെച്ച് നമുക്ക് ആ ഒരു ധീരനായ യോദ്ധാവിൻ്റെ ഒരു പതനം നമുക്ക് ഈ കഥയിൽ കാണാം. പരശുരാമൻ പിന്നെ അവിടുന്ന് ഹിമാലയത്തിലേക്ക് പോണതാണ്. പിന്നെ അത് ആ വധം ഒഴിവായി കിട്ടിയെന്നുള്ളതാണ്. ക്ഷത്രിയനായ ആ രാമൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ആ പരശുരാമൻ അവിടുന്ന് പോവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ആ പരശുരാമൻ അവിടെ വെച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സിനായിട്ട് പോയി. അവിടുന്ന് പിന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് അയോധ്യയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ വിവാഹം കഴിച്ചതോടുകൂടിയിട്ട് അവിടെ വിദ്യാപ്രസാദം കൊണ്ട് തന്നെ ആത്മബോധമുണ്ടാകുന്നു. അവിടെ ഈ ജീവനും ഈശ്വരനും രണ്ടല്ല എന്ന് അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഒന്നാണെന്നുള്ള ബോധ്യം വന്നതോടുകൂടി തന്നെ അവിടെ രാഗദ്വേഷങ്ങൾ ഇല്ലാതായി. അപ്പോൾ രണ്ട് രാമനില്ല, ഇനി ഒരു രാമനേ ഉള്ളൂ. അവിടെ ഇതിന് ആ ജീവ ഈശ്വര ഐക്യം ബോധം ഉണ്ടായതോടുകൂടിയിട്ട്. അങ്ങനെയാണ് ഈ കഥയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. ജാനകീ ജീവനസ്മരണം, ജയ ജയ രാമ രാമ.